ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷൈൻ നിഗമനെയും രേവതിയെയും കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂതകാലം. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിന്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8.1. ബിഫാം കോഴ്സ് പൂർത്തിയായ വിനു നാട്ടിലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ടീച്ചറായ അമ്മ ആശയ്ക്കും കിടപ്പിലായ അമ്മൂമ്മയ്ക്കുമൊപ്പം ഒരു വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. വിനുവിന് 7 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിയും അതിനുശേഷം അമ്മ ആശയ്ക്കും വിനുവിനും ആ വീട്ടിൽ നേരിടേണ്ടി വരുന്ന അസ്വാഭാവികമായ സംഭവങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട വിനുവിന്റെ മുത്തശ്ശി അർദ്ധരാത്രി അവന്റെ ബെഡിൽ വന്നിരിക്കുന്നു. ഇത് കണ്ടി ഞെട്ടിയെണീറ്റ അവൻ തന്റെ അമ്മ ആശയെ വിളിച്ച് അമ്മമ്മയെ കൊണ്ട് മറ്റൊരു മുറിയിൽ കിടത്തുന്നു. സ്ട്രോക്കിനെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട മുത്തശ്ശിക്ക് എന്തിനും പരസഹായം വേണം. അമ്മമ്മയുടെ ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അമ്മയും മകനും അതിന്റെ പേരില് രണ്ടാളും തർക്കിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മൂമ്മയും മരണപ്പെടുന്നു. വിനു അമ്മമ്മയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ കടുത്ത വിഷാദരോഗിയായ ആശയ്ക്ക് തന്റെ അമ്മയുടെ മരണം അത് മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നു. ആ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീ ആശയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സാരല്ല, ഇങ്ങനെ കിടക്കുന്നതിനും ഭേദം പോയത് നന്നായി എന്ന് സമാധാനിക്കാമെന്ന് പറഞ്ഞതും ആശ ഒരു വല്ലാത്ത രീതിയിൽ ആ സ്ത്രീയെ നോക്കിയിരിക്കുന്നു. അന്ന് രാത്രി ആശ തന്റെ അമ്മയുടെ മുറിയിലിരുന്ന് ഒരുപാട് കരഞ്ഞു. ആ കരച്ചിൽ ചുറ്റുപാടുള്ള വീട്ടുകാർക്കും കേൾക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ഒച്ചത്തിലായിരുന്നു. എന്നാൽ വിനു ഈ സമയം അതൊന്നും കാര്യമാക്കാതെ രാത്രിയിലെ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വിനുവിന്റെ ഗേൾഫ്രണ്ട് പ്രിയ അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ആ കോൾ എടുക്കുന്നതിന് പകരം കോൾ കട്ട് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ആശ താൻ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടറെ കാണാൻ പോയി. അമ്മയുടെ മരണശേഷം ആശ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കാരണമില്ലാതെ കരയുകയും ചെയ്യുന്നു. അതിനാൽ തന്റെ സങ്കടങ്ങളെല്ലാം ആശ ഡോക്ടറോട് തുറന്നു പറയുന്നു. ആശ ഇതിനു മുൻപ് ഡിപ്രഷന് വേണ്ടി മെഡിറ്റേഷൻ എടുത്തിരുന്നു. എന്നാൽ അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് മെഡിറ്റേഷൻ നിർത്തിയത്. അതറിഞ്ഞ ആ ഡോക്ടർ ആശയ്ക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലേ, ഇത് പനിയും ജലദോഷം പോലെയല്ല, മരുന്ന് കഴിച്ചാൽ ഉടനെ തന്നെ മാറാനെന്ന് പറഞ്ഞ് കുറച്ച് മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് തിരക്കുന്നു. ആശയുടെ അമ്മയ്ക്കും ഇതുപോലെ പ്രശ്നമുണ്ടായിരുന്നു. അതിനാൽ അമ്മ മാത്രമേ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആശയുടെ അമ്മ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതും ഓർമ്മ നഷ്ടപ്പെട്ടതും. അവസാനം അമ്മ തന്റെ പേര് പോലും മറന്നെന്ന് പറഞ്ഞ് ആശ ഒത്തിരി സങ്കടപ്പെടുന്നു. അടുത്ത സീനിൽ വിനു പതിവ് പോലെ ഒരു ബാറിലെത്തി മദ്യപിക്കുന്നു. ഈ സീനിൽ നിന്ന് തന്നെ വിനു എന്ന കഥാപാത്രം ജോലിയില്ലാതെ അനുഭവിക്കുന്ന സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാം. ആ സമയത്ത് ഇളയച്ചൻ വിനുവിനെ വിളിച്ച് വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇളയച്ചനും ഭാര്യയും ആശയുടെ വീട്ടിലേക്ക് വന്ന് വിനുവിനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനൊരു ജോലിയൊക്കെ വേണ്ടേ, ഇത്ര നാളെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞ് ചെക്കനെ ഇവിടെ പിടിച്ചു നിർത്തി, ഇനി അവനെ പുറത്തേക്ക് ജോലിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുന്നു. അതിന് ആശ, അവൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി, അവൻ പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ എനിക്കാരാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അതിന് ഇളയച്ചൻ, ഞങ്ങളൊക്കെ ഇവിടെയില്ലേ, എന്താ ആവശ്യത്തിന് ഞങ്ങൾ ഓടിവരില്ലേ എന്ന് ചോദിക്കുന്നു. അതുമാത്രല്ല, വിനുവിന് ഇവിടെ നല്ല ജോലിയൊന്നും കിട്ടില്ല, പുറത്തു പോയാലേ രക്ഷപ്പെടാൻ കഴിയൂ എന്നെല്ലാം ഇളയച്ചൻ ആശയോട് പറയുന്നുണ്ടെങ്കിലും അവർ അതിന് തയ്യാറായില്ല. അന്ന് രാത്രി ആശ അമ്മയുടെ വീൽ ചെയർ തുടച്ച് വൃത്തിയാക്കി അത് വിനുവിനോട് അമ്മമ്മയുടെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ ആവശ്യപ്പെടുന്നു. വിനു ആ വീൽ ചെയർ കൊണ്ട് മുറിയിൽ വെക്കുന്ന നേരത്ത് അമ്മമ്മയുടെ കണ്ണട താഴെ വീഴും. ഇത് കണ്ട് ആശ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് വിനുവിനോട് ദേഷ്യപ്പെടുന്നു. പിറ്റേ ദിവസം ആശ ജോലിക്ക് പോയി. അവർ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. ആ സമയത്താണ് സ്കൂളിന്റെ ഹെഡ് വന്ന് ആശയെ വിളിക്കുന്നത്. അയാൾ ഒരു മാനസിക രോഗിയോട് സംസാരിക്കുന്നത് പോലെയാണ് ആശയോട് സംസാരിക്കുന്നത്. ടീച്ചർ വേണമെങ്കിൽ ലീവ് എടുത്തോളൂ, നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളെയാണ് ടീച്ചറായി വേണ്ടത്, കാരണം നമ്മൾ കുട്ടികളോടല്ലേ ഇടപഴകുന്നത്, ടീച്ചർക്ക് അതിന് കഴിയില്ല, ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇത് കേട്ടതും ആശ തന്റെ പ്രാരാബ്ദങ്ങളും മകനെ കുറിച്ചുള്ള ആദിയും മാനസിക പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും അവർ വല്ലാതെ തളർന്നുപോയി. വീട്ടിലെത്തിയ അവർ ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. രാത്രിയായിട്ടും ആ കരച്ചിൽ അവസാനിച്ചില്ല. അമ്മ മറ്റൊരു മുറിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. വിനു ഫുഡ് കഴിക്കുന്നു, TV കാണുന്നു, സ്മോക്ക് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. എന്നാൽ ആശ നേരം പുലരുന്നതുവരെ കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ വിനു ചെന്ന് ഡോറിന്റെ കീഹോൾ വഴി മുറിയിലേക്ക് നോക്കി. അവിടെ മുത്തശ്ശി ഇരിക്കുന്നത് കണ്ട് അവൻ ശരിക്കും ഭയന്നുപോയി. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത്. ഇതവന്റെ ഒരു സ്വപ്നമായിരുന്നു. ഈയൊരു സീനിൽ നിന്നും ആശയ്ക്ക് മാത്രമല്ല വിനുവിനും അമ്മമ്മയുടെ മരണം ബാധിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. അന്ന് തന്നെ വിനു തന്റെ ഗേൾഫ്രണ്ട് പ്രിയയെ കാണാൻ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അവിടെ പ്രിയയും ഫ്രണ്ടും ചേർന്ന് പിറന്നാളിനെ വസ്ത്രമെടുക്കാൻ വന്നിരിക്കുകയാണ്. വിനു ഇത്ര നാളും ഫോൺ എടുക്കാത്തതിന്റെയും തന്നെ കാണാൻ വരാത്തതിന്റെയും കലിപ്പിലാണ് പ്രിയ. അമ്മൂമ്മ മരിച്ച വിഷമം മനസ്സിലാക്കാം, പക്ഷെ അതിനു മുൻപും വിനു ഇങ്ങനെ തന്നെയായിരുന്നു.
വിനു അവളെ പുറത്തു പോകാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഇനി തന്നെ വിളിക്കാതിരിക്കുകയും കാണാൻ വരാതിരിക്കുകയും ചെയ്താൽ അവനോട് വേറെ പെണ്ണിനെ നോക്കാൻ ആവശ്യപ്പെടുന്നു. അതിനവൻ ഇനി താൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളോട് സോറി ചോദിക്കുന്നു. ഡ്രസ് എല്ലാം എടുത്തതിനു ശേഷം പ്രിയയുടെ ഫ്രണ്ട് അവനെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം വിനു തന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ചുരുക്കി പറഞ്ഞാൽ അവന്റെ ഒരേ ഒരു ഫ്രണ്ട്. ബിഫാം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു, നമ്മൾ രണ്ടുപേരും മാത്രം ഒരു ഗതിയും പരഗതിയില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട് താനൊരു ഹോട്ടൽ ജോലിക്ക് കയറാൻ പോവാണെന്ന് പറയുന്നു. ആക്ച്വലി വിനുവിന് രണ്ടു മൂന്ന് ജോലി കിട്ടിയതാണ്. എന്നാൽ ആശ അവനെ ദൂരേക്ക് വിടില്ല. അന്ന് രാത്രി വിനുവിന് ഉറക്കം വന്നതേയില്ല. അവൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു നിൽക്കുന്ന നേരത്ത് പുറത്ത് ഭയങ്കരമായി പട്ടി കുറയ്ക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ജനാല ആരോ തുറക്കുന്ന ശബ്ദവും. അവൻ ചെന്ന് നോക്കിയപ്പോൾ അടച്ചിട്ടിരുന്ന ജനാല തുറന്നാണ് കിടക്കുന്നത്. അവനൊരു ഭയത്തോടെ വേഗം ആ ജനാല അടച്ചു. എന്നാൽ മുത്തശ്ശിയുടെ മുറിയിലുണ്ടായിരുന്ന വീൽ ചെയർ അവിടെ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിറ്റേ ദിവസം ആശ അയൽവാസിയായ മഞ്ജുവിന്റെ ശബ്ദം കേട്ടാണ് എണീക്കുന്നത്. അവർ ജനാല വഴി നോക്കുമ്പോ മഞ്ജു ഇവിടെയുള്ളവർ എവിടെ പോയി എന്ന രീതിയിൽ വീട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട്. അത് കണ്ടതും ആശ വേഗം തന്നെ കർട്ടൻ നീക്കി. അന്ന് വിനു ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരുന്നു. അവന്റെ ഏതോ ഒരു സുഹൃത്തിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഈ ഓഫർ അവന് കിട്ടിയത്. എന്നാൽ അവന് മാനേഴ്സ് ഇല്ല, ഷേവ് ചെയ്തില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയും അപമാനം. സ്കൂൾ ടീച്ചറിന്റെ മകനായിട്ട് കൂടി അമ്മ മകനെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യാനിരുന്ന സാബു വിനുവിനെ അപമാനിക്കുന്നു. അങ്ങനെ വിനുവിന്റെ ആ പ്രതീക്ഷയും അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് അവൻ നേരെ പോയത് അവന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. സുഹൃത്തിനാണെങ്കിൽ ഒരു അമ്മൂമ്മയുണ്ട്. ഫ്രണ്ട് വരുന്നത് വരെ അവൻ അവിടെ കാത്തിരുന്നു. ഫ്രണ്ടാണെങ്കിൽ ജോലി കിട്ടിയ സന്തോഷത്തിലാണ്. അതിനാൽ വിനു ഫ്രണ്ടിനോട് പോകുന്നിടത്ത് തനിക്ക് കൂടി എന്തെങ്കിലും ജോലി നോക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ഫ്രണ്ടിന്റെ മുഖത്ത് അത്ര തെളിച്ചൊന്നുമില്ല. ഞാൻ ആദ്യം ജോലിക്ക് കയറട്ടെ, എന്നിട്ടെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് വിനുവിനെ സമാധാനിപ്പിക്കുന്നു. അതേസമയം വിനുവിന്റെ അമ്മ അവന്റെ വസ്ത്രങ്ങളെല്ലാം കഴുകുന്ന സമയത്ത് പാന്റിന്റെ കീശയിൽ നിന്നും ഒരു ലൈറ്റർ കണ്ടെത്തി. അതിനാൽ ദേഷ്യം വന്ന ആശ അന്ന് രാത്രി തന്നെ മകനോട് അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും ഞാനത് മറ്റൊരാവശ്യത്തിന് വാങ്ങിച്ചതാണ്, സിഗരറ്റ് ഒന്നും വലിച്ചിട്ടില്ലെന്ന് കള്ളം പറയുന്നു. മാത്രമല്ല ജോലിയെക്കുറിച്ച് അമ്മ ചോദിച്ചതും ഒന്നര വർഷത്തെ ഗ്യാപ്പ് കാരണം തനിക്ക് ജോലി കിട്ടിയില്ലെന്ന് അവൻ അമ്മയോട് പറയുന്നു. ഇനിയിവിടെ ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്ക് സേലത്ത് ജോലി കിട്ടിയതല്ലേ, അമ്മയല്ലേ വിടാഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മയോട് നൈസായിട്ട് കൂട്ടുകാരന്റെ കൂടെ ഹോട്ടൽ പണിക്ക് പോകുന്ന കാര്യം അവതരിപ്പിച്ചു. അത് കേട്ടതും ആശയ്ക്ക് ദേഷ്യം വന്നു. ഇത്ര കാശി മുടക്കി പഠിപ്പിച്ചിട്ട് നീ ഈ ഹോട്ടൽ പണിക്കാണോ പോണത്? ആദ്യം MBBS പഠിച്ചു, അത് പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ DFAM പഠിച്ചു, ഇപ്പൊ ഹോട്ടൽ പണിക്ക് പോണെന്ന്. ഇതിനൊക്കെ എത്ര കാശ് ചെലവായി എന്നറിയോ? നിന്റെ അച്ഛൻ ആകെ സമ്പാദിച്ചത് കുറെ കടങ്ങളും ചീത്തപ്പേരും മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. MBBSന് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്തായാലും കൂട്ടുകാരനോടൊപ്പം ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചു. നീ എവിടെയും പോവില്ല, നിന്നെ ഇവിടെ പൂട്ടിയിടുമെന്ന് പറഞ്ഞ് ആശ കരഞ്ഞുകൊണ്ട് നേരെ ചെന്ന് വാതിലടച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ വിനു അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. മകനെ കുറിച്ചുള്ള ആദി അത് ആശയെ മാനസികമായി ഏറെ തളർത്താൻ തുടങ്ങി. അടുത്ത ദിവസം സ്കൂളിലെത്തിയതും ഒരു കുട്ടി ബാറ്റ് വെച്ച് അടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബ്ലാക്ക് ഔട്ട് ആയി ഇരുന്ന ആശ ആ കുട്ടിയുടെ ബാറ്റ് പിടിച്ചു വാങ്ങും. അതിൽ ആ കുട്ടിയുടെ മൂക്ക് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. സ്കൂളിന്റെ ഹെഡ് ടീച്ചറെ വിളിപ്പിച്ച് ടീച്ചറിന് സുഖമില്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് പറയുന്നു. അതിന് ടീച്ചർ ഞാൻ അറിയാതെ ചെയ്തതാണെന്നും തനിക്കൊരു പ്രശ്നമില്ലെന്ന് സ്കൂൾ ഹെഡിനോട് പറഞ്ഞെങ്കിലും അസുഖമില്ലെങ്കിൽ പിന്നെന്തിനാ ടീച്ചർ ഇത്ര മരുന്ന് കഴിക്കുന്നത്? ആ കുട്ടിയുടെ പേരൻസിനോട് ഞാൻ സംസാരിച്ചോളാം, ടീച്ചർ കുറച്ചു നാളത്തേക്ക് ക്ലാസ്സിലേക്ക് വരേണ്ട, ലീവ് എടുക്കാനും അയാൾ ടീച്ചറോട് ആവശ്യപ്പെടുന്നു. അന്ന് രാത്രി വിനു ഫോണിൽ തോണ്ടി കളിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ ലൈറ്റ് ഇട്ട് നോക്കി. എന്നാൽ അമ്മ നല്ല ഉറക്കത്തിലാണ്. തനിക്ക് തോന്നിയതാവും എന്ന് കരുതി അവൻ ചെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവൻ രാവിലെ കുളി കഴിഞ്ഞ് റൂമിലെത്തിയതും അവന്റെ ഫോൺ താഴെ വീണ് പൊട്ടിക്കിടക്കുന്നു. ഇതമ്മ തന്നോടുള്ള ദേഷ്യത്തിൽ ചെയ്തതാണെന്ന് പറഞ്ഞ് വിനു നേരെ അടുക്കളയിൽ ചെന്ന് എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചതെന്ന് ചോദിക്കുന്നു. അതിന് ടീച്ചർ ഞാനല്ല ഇത് ചെയ്തത്, ഏത് നേരം ഫോണിൽ തോണ്ടി തോണ്ടി പൊട്ടിയതായിരിക്കും എന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർത്തോ, പക്ഷെ ആകെയുള്ള ഫോണും ബൈക്കാണ്, അതിനോട് തീർക്കരുതെന്ന് പറഞ്ഞ് അവൻ ഫോൺ റെഡിയാക്കാനുള്ള പണവും അമ്മയുടെ ബാഗിൽ നിന്ന് എടുക്കുന്നു. ഒരു മാനസിക രോഗിയോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു അതേപോലെ തന്നെയാണ് വിനു തന്റെ അമ്മയോട് പെരുമാറുന്നത്. ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരുമില്ല ഈ ഫോൺ താഴെയിട്ട് പൊട്ടിക്കാൻ. ഇതെല്ലാം മരുന്ന് കഴിക്കുന്നത് കാരണം കാണിച്ചു കൂട്ടുന്നതാണെന്നൊക്കെ അവൻ തന്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അത് മാത്രല്ല അമ്മമ്മ പോയത് നന്നായി, ഇത്ര നാളും അമ്മമ്മയുടെ മേത്തക്കായിരുന്നു, ഇപ്പോ എന്നോടായി എന്ന് പറഞ്ഞ് വിനു അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ അമ്മയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടീച്ചർ ഒത്തിരി സങ്കടം.
നഷ്ടപ്പെടുന്നു. മകന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം താങ്ങാൻ കഴിയാതെ ടീച്ചർ അന്ന് തന്നെ ഡോക്ടറെ കാണാൻ പോയി. അച്ഛനില്ലാത്ത കുറവില്ലാതെയാണ് ഞാൻ അവനെ വളർത്തിയത്. ബൈക്ക് വേണമെന്ന് പറഞ്ഞു, ബൈക്ക് വാങ്ങിക്കൊടുത്തു. ലാപ്ടോപ്പ്, ഫോണ്, അവൻ ആഗ്രഹിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും അവൻ തന്നോട് ഒരു തരി സ്നേഹം കാണിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം എല്ലാ ഫാമിലിയിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിക്കേണ്ട, ഒരു മരുന്ന് കൂടി എഴുതി തരാം. കിടക്കുന്നതിന് മുൻപ് കഴിക്കണം. പിന്നെ എന്തെങ്കിലും ചെറിയ സങ്കടം വന്നാൽ പോലും മടിക്കേണ്ട, എന്നെ കാണാൻ വന്നാൽ മതിയെന്ന് ആ ഡോക്ടർ ടീച്ചറെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വിനു തന്റെ ഗേൾ ഫ്രണ്ട് പ്രിയയെ കൂട്ടി അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. പ്രിയയുമായി ഒത്തിരി സമയം ചെലവഴിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് വിനു ഒന്ന് റിലാക്സ് ആവുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവൻ രാത്രി വീട്ടിൽ തിരിച്ചെത്തി. അമ്മ അവൻ വന്നതിന് ശേഷമാണ് ഉറങ്ങുന്നത്. എന്നാൽ വിനു രാത്രി ഉറങ്ങാതെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന സമയം ഒരു കൊച്ചുകുട്ടി ഓടുന്ന ശബ്ദം കേട്ട് അവൻ റൂമിന് വെളിയിൽ വന്നു നോക്കി. ആ വാതിലടച്ചു. എന്നാൽ അർദ്ധരാത്രി ആയതും അവന്റെ റൂമിന്റെ വാതിൽ പിന്നെയും തനിയെ തുറന്നു. അവൻ മെല്ലെ എണീറ്റ് ചെന്ന് മുത്തശ്ശിയുടെ റൂമിലെ ലൈറ്റ് ഇട്ടു. രാത്രി സമയങ്ങളിൽ ആ വീൽചെയർ തനിയെ സഞ്ചരിക്കുകയാണ്. അവൻ ആ വീൽചെയർ എടുത്ത് ഒതുക്കി വെച്ച് പോകാൻ തുടങ്ങിയതും മുത്തശ്ശിയുടെ കണ്ണട തനിയെ താഴെ വീഴും. അവനത് കയ്യിലെടുത്തതും ആ റൂമിന്റെ ഡോറ് തനിയെ അടയും. അവൻ പേടിച്ച് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഡോറ് തുറന്നു നോക്കി. എന്നാൽ അവനത് എത്ര ശ്രമിച്ചിട്ടും ആ ഡോറ് തുറക്കാൻ സാധിച്ചില്ല. അമ്മയാണ് ഡോറ് പുറത്തുനിന്ന് പൂട്ടിയതെന്ന് കരുതി അമ്മ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പെട്ടെന്ന് അമ്മ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്നാൽ അത് അധിക നേരം നിന്നില്ല. ആ റൂമിലെ ബാത്റൂമില് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നിഴൽ കണ്ട് അവൻ ശരിക്കും പേടിച്ചു പോയി. അവൻ ആ പേടിയിൽ എന്താ പറയേണ്ടതെന്നറിയില്ല, ആരെയാ വിളിക്കേണ്ടതെന്നറിയില്ല. വാതിൽ തുറക്കാൻ പറഞ്ഞ് ഒത്തിരി ബഹളം വെക്കാൻ തുടങ്ങി. തേന്ന് രാവിലെ ടീച്ചർക്ക് വിനുവിന്റെ ഇളയച്ചന്റെ ഫോൺ കോള് വരും. വിനു ഇന്ന് പുലർച്ചെ വീട്ടിലേക്ക് വന്നിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ബാക്കിയൊക്കെ നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ടീച്ചർ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്, വിനു റൂമിലില്ല. അതിനാൽ ഭയന്നു പോയ ആശ ടീച്ചർ വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഇളയച്ചന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് വിനു ഇന്നലെ രാത്രി മുത്തശ്ശിയുടെ പ്രേതത്തെ കണ്ടെന്നോ മുറിയില് പൂട്ടിയെന്നൊക്കെ അറിയുന്നത്. അതിനാൽ പേടിച്ചാണ് അവൻ പുലർച്ചെ ഇങ്ങോട്ട് കയറി വന്നത്. അത് മാത്രല്ല, മദ്യപാനം മൂലം വെറുതെ തോന്നുന്നതാണെന്ന് പറയുന്നു. മുൻപ് പഠിക്കാൻ വിട്ടപ്പോഴും ഇതേപോലെ കുടിച്ചു നടന്നു. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇപ്പൊ അവൻ വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ അവന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിനുവിനെ ഒരു കൗൺസിലിംഗ് ചെയ്യിക്കണം. കാരണം നമ്മളൊന്നും അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ പരിചയത്തിലെ അങ്ങനെ ഒരാളുണ്ട്, ഇതെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് ഇളയച്ചൻ ആശയെ സമാധാനിപ്പിക്കുന്നു. എന്തോ മനസ്സില്ലാ മനസ്സോടെ ടീച്ചർ അതിനെ സമ്മതിച്ചു. അങ്ങനെ വിനുവിനെ ടീച്ചർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൗൺസിലിംഗ് ചെയ്യുന്നതിനെ പറ്റി അവനോട് പറയുന്നു. അതിന് വിനു, ഞാൻ കണ്ടതൊന്നും സത്യമല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ എന്ന് പറഞ്ഞ് അവൻ ആ കൗൺസിലിംഗിനെ സമ്മതിക്കുന്നു. അതിനുശേഷം ജോർജ് എന്ന ഒരു വ്യക്തി വിനുവിനെ കൗൺസിലിംഗ് ചെയ്യാൻ വീട്ടിലേക്ക് വന്ന് അവനോട് നടന്ന സംഭവങ്ങൾ ഓരോന്നായി ചോദിച്ചറിഞ്ഞു. എന്നാൽ ജോർജ് കേട്ടതൊക്കെ അവന്റെ മനസ്സിന്റെ തോന്നലാണെന്ന രീതിയിലാണ് വിനുവിനോട് സംസാരിക്കുന്നത്. കുടിക്കാറുണ്ടോ, വലിക്കാറുണ്ടോ, ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ടോ, ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവനോട് ചോദിച്ചറിയുന്നത്. എന്നാൽ ആ വീട്ടിൽ നടന്നതിനെ പറ്റി ഒന്നും തന്നെ അയാൾ തിരക്കുന്നില്ല. താൻ പറയുന്നത് മനസ്സിലാക്കാത്ത ഒരാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് വിനു അയാളോട് എനിക്കാരോടും സംസാരിക്കേണ്ട, റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷമാണ് ജോർജ് ഇളയച്ചനോട് വിനുവിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുന്നത്. ഇതിനു മുൻപ് അവൻ ഇങ്ങനെ തന്നെയായിരുന്നു, MBBS പഠിക്കാൻ വിട്ട ചെക്കനായിരുന്നു. ചെന്നിടത്ത് വലിയും കുടിയും, വീട്ടിലേക്ക് വരില്ല, ഫോൺ എടുക്കില്ല, ക്ലാസ്സിലും കയറില്ല. അങ്ങനെ പേടിച്ച് അന്വേഷിച്ച് ചെന്നപ്പോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 5-6 ദിവസമായി എന്ന് ഇളയച്ചൻ ജോർജിനോട് പറഞ്ഞതും അവൻ ഉറങ്ങിയിട്ട് 3-4 ദിവസമായി. 48 മണിക്കൂറിനപ്പുറം ഒരാൾ ഉറങ്ങാതിരുന്നാല് കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. അവന്റെ ഫാമിലി ഹിസ്റ്ററി അനുസരിച്ച് അമ്മയ്ക്കും അമ്മമ്മയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു, അവനും അതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വല്ല ഡോക്ടറെ കാണിക്കണോ എന്ന് ഇളയച്ചൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം വരട്ടെ, ഞാൻ അവനോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം, നാളെ ഞാൻ ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞ് ജോർജ് അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം വിനു തന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയ അവനെ കോൾ ചെയ്യുന്നത്. അവന്റെ ഈ മാനസികാവസ്ഥയിൽ ആ കോൾ അവൻ അറ്റൻഡ് ചെയ്തില്ല. അന്ന് രാത്രിയായതും ഡോക്ടർ പറഞ്ഞതുപോലെ ആശ മരുന്ന് കഴിച്ച് മകന്റെ അടുത്ത് സോഫയിൽ കിടന്നുറങ്ങി. വിനു ആണെങ്കിൽ ഉറക്കം വരാതെ ടിവിയും കണ്ടോണ്ടിരുന്നു. അവന് ഉറങ്ങണമെന്നുണ്ട്, എന്നാൽ അവനെ ആരോ പിന്തുടർന്ന് ഭയപ്പെടുത്തുന്നു. അവൻ ചെറുതായി ഒന്ന് മയങ്ങാൻ തുടങ്ങിയതും കിച്ചണിലേക്ക് ആരോ ഓടുന്ന ശബ്ദവും പാത്രങ്ങൾ താഴെയിടുന്ന ശബ്ദവും കേൾക്കുന്നു. അവൻ പേടിച്ച് തന്റെ അമ്മയെ വിളിച്ചു. ആശ വേഗം തന്നെ 2 റൂമും കിച്ചണും ഒക്കെ പരിശോധിച്ചു. എന്നാൽ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ശബ്ദങ്ങളെല്ലാം ഞാൻ മാത്രമാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അമ്മയോട് അമിതമായി ദേഷ്യപ്പെടുന്നു. മകന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കണ്ട് ടീച്ചറും വല്ലാതെ ഭയന്നുപോയി. പിറ്റേ ദിവസമായതും ടീച്ചർ
പുറത്ത് ഉണങ്ങാനിട്ടിരുന്ന തുണിയെല്ലാം എടുക്കും. ആ സമയത്ത് അയൽവാസിയായ മഞ്ജു, ടീച്ചറെ ഇന്ന് ജോലിക്ക് പോയില്ലേ, മോനെവിടെ എന്നൊക്കെ ഓരോ കൊച്ചു വർത്തമാനം പറയാൻ തുടങ്ങിയതും ടീച്ചറ് അതിന് മറുപടി പറഞ്ഞ് വേഗം തന്നെ വീട്ടിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് ഒരുമാതിരി ജനാല വഴി മഞ്ജുവിനെ നോക്കി എല്ലാ ജനാലകളും വാതിലും അടയ്ക്കുന്നു. തന്റെ മനസ്സിലെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് കരുതി ആശ അന്ന് ഡോക്ടറെ കാണാൻ പോയി. എന്നാൽ അവിടെ ചെന്നപ്പോൾ വേറൊരു ഡോക്ടറാവും ബീന ഡോക്ടർക്ക് പകരം. എന്തോ അത്ര നാളും ആ ഡോക്ടറോടായിരുന്നു തന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത്. പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആശ ആ ഡോക്ടറോട് ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ടീച്ചർ ഡോക്ടറെ കാണാൻ പോയ സമയത്താണ് ജോർജ് വിനുവിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ അവിടെ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജോർജ് ടീച്ചറെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതും അയൽവാസിയായ മഞ്ജു, സാറേ അവരാരും അവിടെയില്ല, പുറത്തു പോയതാ, അധികനേരം അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ആ വീടത്ര ശരിയല്ലെന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ടതും ജോർജിന് എന്താ കാര്യമെന്ന് അറിയണം. അതിനായി അവൻ മഞ്ജുവിന്റെ വീട്ടിലേക്ക് ചെന്ന് ചേച്ചി എന്തിനാ ആ വീട് ശരിയല്ലെന്നും അധികനേരം അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞത്. ആ സമയത്ത് മഞ്ജുവിന്റെ ഭർത്താവും അങ്ങോട്ട് വന്ന് ആ വീട്ടിൽ നടന്ന ഒരു ട്രാജഡി ജോർജിനോട് പറയുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തു. ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം നൽകി ഭർത്താവ് തൂങ്ങി മരിക്കുകയായിരുന്നു. സ്മെല്ല് വന്നതിനു ശേഷമാണ് നാട്ടുകാര് അവര് മരിച്ച വിവരം അറിയുന്നത്. സംഭവം നടന്നിട്ട് ഏകദേശം 6 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷത്തിന് ശേഷമാണ് അത് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അവിടെ താമസത്തിന് വന്നവർ 2 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാറില്ല. ടീച്ചർ താമസിക്കുന്നതിന് മുൻപ് അവിടെ താമസിച്ചിരുന്നത് ആനന്ദ് എന്നൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞതുപോലെ അയാളും ഒരു ദിവസം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് അയാൾ മരിച്ചില്ല, രക്ഷപ്പെട്ടു. ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് കാരണം ഞങ്ങളും നാട്ടുകാരും ആ വീട്ടിലേക്ക് പോവാറില്ല എന്നൊക്കെ അയൽവാസിയായ മഞ്ജുവും ഭർത്താവും ജോർജിനോട് പറയുന്നു. ഈ കഥകളൊക്കെ കേട്ടറിഞ്ഞ ജോർജ് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് ഉറച്ച് അവിടെ നിന്നിറങ്ങി അയാൾ ടൗണിലുള്ള തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ ആശ ടീച്ചർ അയാളെ വിളിക്കുന്നത്. ഇന്നലെ വിനുവിനെ കാണാൻ വരാമെന്ന് പറഞ്ഞതല്ലേ, ഇന്നലെ അവൻ ഒരു വല്ലാത്ത രീതിയിലാണ് തന്നോട് പെരുമാറിയത്, അതിനാൽ സാറ് അവനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. എന്നാൽ ജോർജ് പേടിച്ചിട്ടാണോ എന്നറിയില്ല, താൻ ഇത്തിരി തിരക്കിലാണെന്നും നാട്ടിലില്ലെന്നും കള്ളം പറയുന്നു. ഒഴിവുള്ളപ്പോൾ ഞാൻ വിനുവിനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ആ സമയം വിനുവിന്റെ കൂട്ടുകാരന് ജോലി കിട്ടിയതിന്റെ പാർട്ടിയാണ്. അവരെല്ലാം മദ്യവെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് വിനു അറിയാതെ മദ്യക്കുപ്പികളും മറ്റും മറിച്ചിടുന്നു. അതിനുശേഷം വിനു യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ വീടിനകത്തേക്ക് പോയി. അകത്ത് ചെന്ന് ലൈറ്റ് ഇടാൻ നോക്കിയതും ആ വീട്ടിലെ മുത്തശ്ശി അവന്റെ കയ്യിൽ തൊട്ടതും വിനുവിന്റെ അലറുന്ന ശബ്ദം കേട്ട് പുറത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വീടിനകത്തേക്ക് ഓടിയെത്തി. വന്നു നോക്കുമ്പോ അവൻ പേടിച്ച് വരച്ച് അവിടെ തന്നെ കാര്യം സാധിച്ചിട്ടുണ്ടാവും. ഇത് കണ്ട വിനുവിന്റെ സുഹൃത്തുക്കൾ ഒരു അസുഖക്കാരനെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ ഉള്ളിലെ ഭയം കൂടാൻ തുടങ്ങി. അന്ന് രാത്രി വീട്ടിലെത്തിയ അവൻ അമ്മയോട് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, ഞാൻ ഇന്ന് അമ്മയോടൊപ്പം കിടക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആശ തന്റെ മകന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിയിക്കാൻ ജോർജിനെ ഫോണിൽ വിളിച്ചു. എന്നാൽ അയാൾ ഫോൺ എടുത്തില്ല. ഇത് കണ്ട ജോർജിന്റെ ഭാര്യ, നിങ്ങൾ വല്ലവരും വല്ലതും പറഞ്ഞെന്ന് കരുതി ഈ കേസ് വിട്ടുകളയണ്ട, അതുമല്ലെങ്കിൽ നാട്ടുകാര് പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോന്ന് ആദ്യം അന്വേഷിക്കാൻ അയാളോട് പറയുന്നു. ഇത് കേട്ട ജോർജ് പിറ്റേ ദിവസം തന്നെ ആ വീടിന്റെ ഓണറിന്റെ വീട്ടിലെത്തി. തനിക്കല്ല തന്റെ അടുത്തുള്ള ഒരു സുഹൃത്തിനു വേണ്ടിയാണ് വീടെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നടന്ന ആ ട്രാജഡിയെ പറ്റി അയാളോട് ചോദിക്കുന്നു. അതിനയാൾ, ഓ നിങ്ങൾ അതിനെക്കുറിച്ച് തിരക്കി വന്നതാണോ, മരിച്ചത് അയാളുടെ മകനും ഫാമിലിയുമായിരുന്നു, കല്യാണം കഴിഞ്ഞാണ് മകനും ഫാമിലിയും അങ്ങോട്ട് താമസം മാറിയത്. ആ വീടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് മരുമകളായിരുന്നു, പിന്നെ പിന്നെ മകൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് അയാളെ ഒരു ഭ്രാന്തനാക്കി. അവസാനം ഭാര്യയ്ക്കും കുഞ്ഞിനും വിഷം നൽകി അയാളും മരിച്ചു. അവന് ഭ്രാന്താണെന്ന് നാട്ടുകാർ വെറുതെ പറയുന്നതാണ്. ആ വീടിനെ പറ്റി പറയുന്ന പ്രേതക്കഥകളും നുണയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കാറില്ലേ, അത് വെറും കല്ലും മണ്ണും സിമെന്റും കൊണ്ടുണ്ടാക്കിയ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ജോർജിനോട് ദേഷ്യപ്പെടുന്നു. അന്ന് രാത്രി ആശ ടീച്ചർ ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് എണീറ്റു. അടുക്കള ഭാഗത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ തന്നെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ വേഗം തന്നെ അതിന്റെ ഫ്ലഗ് വലിച്ചിട്ടു. ഇപ്പോഴാണ് തന്റെ മകൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് ടീച്ചർക്ക് തോന്നാൻ തുടങ്ങിയത്. പിറ്റേ ദിവസം തന്നെ ജോർജ് ആ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ആനന്ദിനെ കാണാൻ പോകുന്നു. ഉറക്കമില്ലാത്തതായിരുന്നു അയാളുടെ പ്രധാന പ്രശ്നം, ടെൻഷൻ കാരണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഒരു ദിവസം ചോറെടുത്ത് വെക്കുന്ന ഭാര്യയോട് പറഞ്ഞ് അയാൾ റൂമിലേക്ക് പോയി. ഭാര്യ വന്നു നോക്കുമ്പോ അയാള് തൂങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ ഈ അവസ്ഥയിലായി. ആ വീട്ടിൽ ആരെയോ കാണാറുണ്ടെന്നോ കേൾക്കാറുണ്ടെന്നാണ് അയാൾ പറയുന്നത്. അവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും തന്നെ ആ വീട്ടിലില്ലായിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വീട്ടിൽ വേറൊരാളെ കാണാമെന്നാണ് അയാള് ഭാര്യയോട് പറഞ്ഞിരുന്നത്. ഇതെല്ലാം കേട്ടപ്പോ വിനുവിനുണ്ടായ അനുഭവം സത്യമാണെന്ന് ജോർജ് തിരിച്ചറിയുന്നു. അടുത്ത സീനിൽ വിനു ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്റെ ഗേൾഫ്രണ്ടിനോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്നു.
തന്റെ ഫോൺ പൊട്ടിച്ചതും റൂമിൽ അടച്ചതും ഒന്നും അമ്മയല്ലായിരുന്നു. ആ വീട്ടിൽ എന്തോ ഉണ്ട്, എനിക്കവിടെ പറ്റില്ല, നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോവാമെന്ന് വിനു അവളോട് പറയുന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ ഒരു മാനസിക രോഗിയിൽ നിന്നും അകലം കാണിക്കുന്നത് പോലെ അവൾ അവനിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങി. തനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടും പ്രിയ പറഞ്ഞത് ഇതെല്ലാം നിന്റെ തോന്നലാണ്, വീട്ടിൽ ചെന്ന് കുറച്ചുനേരം ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നാണ്. വിനുവിന് ആകെയുള്ള ഒരു സുഹൃത്തും അമ്മയും ഗേൾഫ്രണ്ടും ആണ്. എന്നിരുന്നാൽ പോലും ആരും തന്നെ അവനെ മനസ്സിലാക്കുന്നില്ല, അവൻ പറയുന്നത് വിശ്വസിക്കുന്നുമില്ല. അതിനാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവളോട് ഒന്നും തന്നെ മിണ്ടാതെ ആ മെട്രോയിൽ നിന്നിറങ്ങി നേരെ പോയത് ബാറിലേക്കാണ്. അവിടെ വെച്ച് ഒരാളുമായി വഴക്കിട്ട് ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുന്നു. ഇത്ര നാളും വീട്ടുകാർക്ക് മാത്രമേ ശല്യമുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നാട്ടുകാർക്കും ശല്യമായി എന്ന് പറഞ്ഞ് എളയച്ചൻ വിനുവിനെ വേഗം തന്നെ ഭ്രാന്താശുപത്രിയിലാക്കണമെന്ന് ആശയോട് പറയുന്നു. അന്ന് രാത്രി ജോർജ് എളയച്ചനെ ഫോണിൽ വിളിച്ച് വിനു പറഞ്ഞതെല്ലാം സത്യമാണെന്നും ആ വീടിനെന്തോ പ്രശ്നമുണ്ടെന്നും പറയുന്നു. എന്നാൽ അയാൾ കുഴപ്പം വീടിനല്ല, ഭ്രാന്തിന് നല്ലത് ഭ്രാന്താശുപത്രിയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. അതേസമയം ആശ അന്ന് അത്താഴത്തിന് വേണ്ടിയുള്ള ദോശമാവിൽ തന്റെ കണ്ണീരിനോടൊപ്പം അല്പം വിഷം കൂടി ചേർത്തിളക്കി ദോശ ഉണ്ടാക്കിയതിനു ശേഷം മകന് വിളമ്പിക്കൊടുത്തു. എന്നാൽ ഇന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞ് വിനു കഴിക്കാൻ തയ്യാറായില്ല. അതിന് ആശ ഭക്ഷണം കഴിച്ചാലേ ക്ഷീണം മാറൂ, നല്ല ഉറക്കം കിട്ടും, നാളെ രാവിലെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് മകനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. അമ്മയ്ക്ക് എന്റെ പേടി എന്താണെന്നറിയോ, നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ മനസ്സിലാക്കാത്തത്, എല്ലാവരും എനിക്കെന്തോ പ്രശ്നമുള്ളത് പോലെയാണ് നോക്കുന്നത്. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്ന് പറഞ്ഞ് ഞാനൊരിക്കലും അമ്മയെ ഇനി സങ്കടപ്പെടുത്തില്ല, എനിക്ക് അമ്മയല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. അങ്ങനെ അമ്മയും മകനും പരസ്പരം സംസാരിച്ച് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർത്തു. അതിനുശേഷം ആശ ഭക്ഷണമെല്ലാം കൊണ്ടുകളഞ്ഞു. വിനു വെള്ളം കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതും ആ ഗ്ലാസ് പെട്ടെന്ന് ആരോ നീക്കുന്നു. ഇത് കണ്ട് പേടിച്ച അവൻ തന്റെ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവർ രണ്ടാളും ആ ഗ്ലാസിനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മുറിയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. ഇത്ര നാളും ഇതെല്ലാം വിനുവിന്റെ തോന്നലാണെന്ന് വിചാരിച്ചിരുന്ന ടീച്ചറും സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. തൊട്ടടുത്ത മുറിയിൽ ആരോ കസേര വലിച്ച് കയറു മുറുക്കുന്ന ശബ്ദം. അത് കേട്ട് അവർ ഭയന്ന് നിൽക്കുമ്പോൾ മേശക്കരികിലെ കസേര പെട്ടെന്ന് മറിഞ്ഞു വീഴും. അവൻ പേടിച്ച് തന്റെ അമ്മയെ കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. സഹായത്തിന് ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാല് കയ്യിൽ ഫോണുമില്ല. ചുമരിൽ എന്തോ കോറുന്ന ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ചുമരിലേക്ക് നോക്കി. ആ സമയം തന്നെ റൂമിന് വെളിയിൽ നിന്നും ഭയങ്കരമായി വാതിലിൽ മുട്ടാൻ തുടങ്ങി. വിനു തന്റെ അമ്മ കരഞ്ഞു ബഹളം ഉണ്ടാക്കാതിരിക്കാൻ അമ്മയുടെ വാ പൊത്തിപ്പിടിച്ചു. അതിനുശേഷം ആ വീട്ടിലെ പവറും ഓഫായി. ഡോറ് തള്ളി തള്ളി ആ പ്രേതം ആ വാതിൽ തുറന്നു. വിനു പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ എടുത്ത് കയ്യിൽ പിടിച്ചു. എന്നാൽ റൂമിന് വെളിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഫ്രണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഡോറിന്റെ ചാവി ഇരിക്കുന്നത് ഫ്രിഡ്ജിന് മുകളിലാണ്. വിനു അമ്മയെ ഹാളിൽ നിർത്തി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് നടന്നു. ആ സമയം ടീച്ചർ വിനുവിന്റെ റൂമിലേക്ക് നോക്കിയതും അവർക്ക് മരിക്കാനുള്ള ഒരു കയറ് അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വിനു ചാവിയെടുക്കാൻ അടുക്കളയിലേക്ക് നടന്നതും തൊട്ടടുത്ത മുറിയിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. അപ്പോ ഇത്ര നാളും വിനുവിന്റെ അമ്മ കരയുന്ന ശബ്ദം മാത്രമല്ല അവൻ കേട്ടിരുന്നത്, ഈ പ്രേതമായിരുന്നു കരഞ്ഞിരുന്നത്. ചാവിയെടുക്കാതെ വേറെ രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിനു ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് നീങ്ങിയത് ഒരു കൊച്ചുകുട്ടി അതിലൂടെ ഓടിപ്പോകുന്നു. അവൻ വേഗം തന്നെ ആ ചാവിയെടുത്ത് തിരിച്ച് ഹാളിലെത്തി. അവൻ വന്ന് നോക്കിയപ്പോൾ അകത്ത് സോഫയിൽ ആരോ ഒരാൾ ഇരിക്കുന്നു. അത് കണ്ട് അവർ രണ്ടാളും വേർത്ത് കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ തൊട്ടടുത്ത് അമ്മമ്മയുടെ കണ്ണട വന്ന് വീഴും. അത് പെട്ടെന്ന് തന്നെ ഒരു കുട്ടി വന്ന് എടുത്തോണ്ട് ഓടും. ടീച്ചറ് മകന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി ഡോറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും സോഫയിലുണ്ടായിരുന്ന പ്രേതം എണീറ്റ് നിന്നു. ഒപ്പം അവരുടെ പിറകിലായി ആ മരിച്ച സ്ത്രീയും. അവർ വാതിലിനരികിലേക്ക് നീങ്ങുന്തോറും അയാൾ അവരുടെ അടുത്തേക്ക് വന്നോണ്ടിരുന്നു. അവസാനം കയ്യും കാലൊക്കെ വരച്ച് വാതില് തുറന്ന് ടീച്ചർ വെളിയിലേക്ക് ഇറങ്ങി. അവസാനം വിനു പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കാൻ ശ്രമിച്ചതും ആ പ്രേതം വന്ന് വാതിൽ അടയ്ക്കുന്നത് തടയുന്നു. അപ്പോ ഇത്ര നാളും ഈ മൂന്ന് പ്രേതാത്മാക്കളും ഇവരോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ ആശയും വിനുവും അവിടെ നിന്ന് താമസം മാറി. ഇപ്പോഴും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ എളയച്ചന് വിശ്വാസമായിട്ടില്ല. പക്ഷേ ജോർജിന് അതങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല. വീടിന് വെളിയിൽ നിന്നിരുന്ന ആശ തന്റെ മകനോട്, മോനെ നീ ഇനി എന്ത് സംഭവിച്ചാലും ഈ അമ്മയോട് പറയണമെന്ന് പറയുന്നു. ഇനി നമ്മൾ പോയതിനു ശേഷം ഈ വീട്ടിലേക്ക് വരുന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് വിനു തന്റെ അമ്മയോട് പറയുന്നുണ്ട്. ഒടുവിൽ ജോർജ് ആ വീടിന്റെ ഡോർ അടയ്ക്കുന്ന സീനോടെയാണ് ഭൂതകാലം എന്ന ഈ മിസ്റ്ററി ഹൊറർ ചിത്രം അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക്.